വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഞാനിന്ന് ഒരു ഫേക്ക് ബ്ലഡ് ഉണ്ടാക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഫേക്ക് ബ്ലഡ് ഉണ്ടാക്കുന്ന നമുക്ക് അങ്ങനെ നോക്കാം. അതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലേക്ക് അമർത്തുക. അപ്പോൾ നേരെ ഫേക്ക് ബ്ലഡ് ഉണ്ടാക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ബ്ലഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഗ്ലൗസ് വേണം. ഗ്ലൗസ് ഫസ്റ്റ് ഇടണം, ഇല്ലെങ്കിൽ കൈക്കെല്ലാം കളറാവും. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഏതാ, ഗ്രീനും റെഡും ആയിട്ടുള്ള രണ്ട് കളർ വേണം. അപ്പോൾ ഓക്കെ, ആ രണ്ട് കളർ കിട്ടിയതിന് ശേഷം നമുക്ക് ഒരു ഇതിലാണ് ഉണ്ടാക്കുന്നത് അങ്ങനത്തെ ഒരു ഗ്ലാസ് എടുത്ത് നോക്കണം. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ. ഓക്കെ, പൊട്ടട്ടെ. അപ്പോൾ ഇതാ ഒരു കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര ആവശ്യമുള്ള എത്ര ക്വാണ്ടിറ്റിന്ന് ഞാൻ പറയാം. ഓക്കെ. പിന്നെ സ്പൂണ്, പിന്നെ നമ്മളെ കൊക്ക പൗഡർ. കൊക്ക പൗഡർ എന്തിനെന്ന് വെച്ചാൽ നമ്മളെ ഇനി കൊഴുപ്പ് നല്ല ഇങ്ങനെ വഴുവഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊക്ക പൗഡർ ഉപയോഗിക്കുന്നത്. ഓക്കെ. പിന്നെ കുറച്ച് വെള്ളവും വേണം. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു മൂന്ന് സ്പൂണ് ഞാൻ പറയാം. ഒരു മിനിറ്റ്. പഞ്ചസാര ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ. ഇത്ര മതി. ഇനി ഒന്നര സ്പൂൺ ഇട്ട് കൊടുത്തോ. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ. വെള്ളം ഇത്ര ക്വാണ്ടിറ്റിയാണ് നിങ്ങൾക്ക് ബ്ലഡിന് വേണ്ടത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് വെള്ളത്തിൽ ലയിപ്പിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ മറ്റേ തരിതരിപ്പ് പഞ്ചസാര നിങ്ങൾക്ക് അറിയാമല്ലോ, ആ തരിതരിപ്പ് പോകുന്നവരെ ഫുള്ള് അരിയിച്ച് കളയണം പഞ്ചസാര. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഏകദേശം ഇളക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ അടുത്തായിട്ട് കൊക്കോ പൗഡർ ഇടണം. കൊക്കോ പൗഡർ നമുക്ക് അയച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, ഇതാ കൊക്കോ പൗഡർ നമുക്ക് എടുക്കുക. അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് സ്പൂണ് എടുക്കുക കേട്ടോ. ഇങ്ങനത്തെ ഒരു രണ്ട് സ്പൂണ് എടുക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് നീലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ. ഒന്നും കൂടിയും ഒരു സ്പൂണും കൂടിയും നമുക്ക് അര സ്പൂണ് എത്ര മതി. ഓക്കെ. നമുക്കിത് നന്നായിട്ടൊന്ന് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കൊക്കോ പൗഡർ നന്നായിട്ട് അലിയിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമ്മളെ ഗ്രീൻ എടുക്കാം ഫസ്റ്റ്. അപ്പോൾ ഗ്രീൻ ഒരു സ്പൂൺ, ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു അര സ്പൂണോ എടുത്താൽ മതിട്ടോ. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം. ഓക്കെ. ഒരു സ്പൂണ് പച്ച ഫുഡ് കളർ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു പച്ച കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് കുറച്ച് റെഡ് കളർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റെഡ് കളറ് ഒരു സ്പൂണ്, രണ്ട് സ്പൂണ്, ഒരു മൂന്ന് സ്പൂണ് റെഡ് കളർ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ബ്ലഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളെ ബ്ലഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടി ബ്ലഡ് ഇതാ കണ്ടോ, നല്ല നല്ല അടിപൊളി കട്ടി ബ്ലഡ് ആയിട്ടുണ്ട്. കാണാൻ പറ്റും, സാധാ വെള്ളം വെള്ളം പോലത്തെ ബ്ലഡ് അല്ല കേട്ടോ. ഇത് കൊക്കോ പൗഡർ ചേർത്തുകൊണ്ട് നല്ല കട്ടിയിൽ നല്ല റെഡ് കളറായിട്ടുണ്ട്. നമുക്ക് ഇതാണ്ടാ ഇട ഉറ്റിട്ടുണ്ടോ, കറക്റ്റ് നമുക്ക് കൈ മുറിഞ്ഞ് ഉറ്റിയത് പോലെയല്ലേ. ഇനി നമുക്കൊന്ന് കൈക്ക് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. നമുക്ക് ആശീൻ്റെ കൈക്ക് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ അനിയൻ്റെ കൈക്ക് തന്നെ നോക്കൂ ഗൈസ്. ഓ മാൻ, നമുക്ക് ബ്ലഡ് ഉറ്റുന്നുണ്ടോ. ആഹാ ഗൈസ്, ഇതാ നമ്മൾ പഞ്ഞി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കറക്റ്റ് ഒന്ന് ബ്ലഡിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, നല്ല കട്ട് ചെയ്ത ബ്ലഡ് ആയിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു പഞ്ഞി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്കൊന്ന് ബ്ലഡാക്കി നോക്കാം. ഓക്കെ. ഓ നമുക്ക് എന്തോ ബ്ലഡ്, കറക്റ്റ് ബ്ലഡ്, നല്ല മണമുണ്ട് കേട്ടോ കൊക്കോ പൗഡറിൻ്റെ ആയതുകൊണ്ടേ.
ബ്ലഡിൻ്റെ അതേ കളർ. ക്യാമറയിൽ അത്ര കിട്ടുന്നില്ല. ഗൈസ്, ഇതാണ് ഇന്നത്തെ ബ്ലഡിൻ്റെ ഹൗ ടു മേക്ക് എ ഫേക്ക് ബ്ലഡ്. ഇതാ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഈ ബ്ലഡ് ഉണ്ടാക്കുന്നത് ആരും ദുരുപയോഗം ചെയ്യരുത് കേട്ടോ. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അവർക്ക് അവരവരെ റിസ്കിൽ ചെയ്യുക. എന്തെങ്കിലും പ്രശ്നം വന്നെങ്കിൽ അങ്ങനല്ല, ആരെയും കണ്ട് പേടിച്ചാലാ അങ്ങനല്ല. ആ പ്രാങ്കാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ ചെയ്തപോലെ പ്രാങ്ക് എന്തെങ്കിലും ചെയ്യാൻ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ബ്ലഡിങ് ഈ കളറ് കാണുമ്പോൾ ബോധം കെടുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ആൾക്കാരില്ലവർ ചെയ്യണ്ട പ്ലീസ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ, പ്രശ്നമില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഓക്കെ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടെങ്കിൽ എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാതും ബ്ലോഗ് സാനിങ് ആവും.